അമിത കീടനാശിനി പ്രയോഗം മൂലം ഏലക്കയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ അളവ് പരിശോധിക്കാൻ സ്പൈസസ് ബോർഡ് പുതിയ ലാബ് സ്ഥാപിക്കുന്നു. ഇടുക്കിയിലെ മൈലാടുംപാറയിലുള്ള ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രത്തിലാണ് ലാബ് ഒരുക്കുക. കീടനാശിനിയുടെ അംശം കൂടിയതിനെ തുടർന്ന് സൗദി അടക്കമുള്ള പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഏലക്ക ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവച്ചിരുന്നു. ഇതോടെ ഏലത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞു. തുടർന്നാണ് ശാസ്ത്രീയ രീതിയിൽ ഏലത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വസ്തുക്കൾ പരിശോധിച്ച് കർഷകർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ സ്പൈസസ് ബോർഡ് തീരുമാനിച്ചത്. ലിസ്റ്റിൽ വരാത്ത പെസ്റ്റിസൈഡ് പോലും ഇപ്പോൾ അവർ വളരെ കടുത്തമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഇടുന്നത്. ഒരു 20 പെസ്റ്റിസൈഡ് ഇപ്പം ഓൾറെഡി ലിസ്റ്റിലുണ്ട് സൗദി റീജിയനിലൊക്കെ. അതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിക്കൊടുക്കണം. ഫാമേഴ്സിൻ്റെ പ്രൊഡ്യൂസിൽ എത്ര കണ്ട് പെസ്റ്റിസൈഡ് ഉണ്ട്, അപ്പം നമുക്ക് അവർക്ക് ഒരു ക്യാമ്പയിൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾ കൂടുതലായിട്ട് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഇത് തുടങ്ങുന്നത്. സ്വകാര്യ ലാബുകളിൽ ഈ പരിശോധന നടത്താൻ ഒരു സാമ്പിളിന് 15,000-ത്തിലധികം രൂപ നൽകേണ്ടി വരും. ഇത് കർഷകർക്ക് വലിയ ബാധ്യതയുണ്ടാക്കുമെന്നതിനാലാണ് സ്പൈസസ് ബോർഡ് ലാബ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 1.94 കോടി രൂപ മുടക്കി ജർമ്മനിയിൽ നിന്നുമാണ് ഇതിനുള്ള യന്ത്രം ഇറക്കുമതി ചെയ്യുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനാണ് പദ്ധതിക്ക് പണം അനുവദിച്ചത്. വിദേശത്തു നിന്നുള്ള യന്ത്രം കൂടി എത്തിയാൽ അടുത്ത മാസം അവസാനത്തോടെ ലാബ് പ്രവർത്തനക്ഷമമാകും. ഏലത്തിലെ കീടനാശിനിയുടെ അളവ് മനസ്സിലാക്കി കൃഷിയിടത്തിൽ ഉപയോഗിക്കേണ്ട രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ശരിയായ അളവ് കർഷകർക്ക് ലഭ്യമാക്കാനും സ്പൈസസ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.